السلام عليكم ورحمه الله وبركاته الحمد لله تعالى ايات بينات وقرانا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين اهلا وسهلا ومرحبا بكم الى لقائنا الجديد من لقاءات فهم القران على ايسر الطريق ونحن الان في الدوره الثانيه من دروس اللغه العربيه لغير الناطقين بها اكملنا كم درسا وما زلنا في الدرس

arwatan nah, baik, wahid wasitin, wahid wasitin, wahid wasitin, hmm, di halaman beranggulam parahar beli, baik, indah berani deh ya, ya Cuba tuan man khalaqan bintu ya ahmadu, khalqa Allah എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞത് കുറിച്ച് ആ അപ്പൊ അതുകൊണ്ട് നുജൂം എന്ന് പറഞ്ഞു അപ്പൊ നുജൂമ് ഏകവചനം പുല്ലിംഗമായിട്ട് ഉപയോഗിച്ച് ഉദാഹരണം വല്ല ഓർമ്മയുണ്ടോ ഖുർആാനില് അപ്പൊ എന്താ പുല്ലിംഗമാണോ സ്ത്രീലിംഗണോത്ത് പിന്നെ പുല്ലിംഗമായിട്ട് ഉപയോഗിച്ച് ആയത് പറഞ്ഞല്ലേ ആ അത് തന്നെ അപ്പൊ ഏകവചനം പറഞ്ഞപ്പോൾ പുല്ലിംഗം പറഞ്ഞു

റിലേഷൻഷിപ്പ് കണക്ഷൻ അപ്പോൾ സൂറത്തിൽ ആലക്ക് സൂറത്തിൽ ആലക്ക് എന്താ ആലക്ക് ഒട്ടിപ്പിടിക്കുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് അലക്ക് ഗം ബബൽ ഗം പിന്നെ അലക്കെന്നാ പറയുക എന്തായാലും അലക്കത്തിൻ്റെ റിലേഷൻഷിപ്പ് ബിദർസ് അലാക്കത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബി കേട്ടോ അലാക്കത്തുൻ ബി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനോടൊപ്പം ബി വരും ബി ദർസ് അതിന് പാഠവുമായി കണക്ഷൻ ഇല്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്തുണ്ട് അതായത് എനിക്കൊരു സംശയമുണ്ട് എന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ഹാവ് എൻ ദൽ അതേപോലെയാണ് പറയുക അൽ മുദറിസ് മാഹുവ മാഹു എന്ന് മതി നമ്മൾ വക്കപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ മാഹു എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയാണ് അപ്പൊ നമ്മള് അന്ത്യം കൃത്യമായിട്ട് ഉച്ചരിക്കുന്നോണ്ടാണ് മാഹുവ എന്ന് പറഞ്ഞത് മാഹുവ അപ്പൊ പറഞ്ഞോ എന്താ ഞാനൊരു ബുക്കിൽ വായിച്ചു ഐ റെഡ് ഇൻ എ ബുക്ക് അപ്പൊ ഏത് സ്പെസിഫിക് അല്ല കിതാബിൻ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു അന്നു അന്ന ഒന്നുകൊണ്ട് എന്ത് ചെയ്തു ആ നെസ്ബി ചെയ്തു കേട്ടോ ഫത്തഹന്നല്ല പറയുക ഒന്നെങ്കിൽ എന്ന് പറയണം അല്ലെങ്കിൽ നെസ്ബി ചെയ്തെന്ന് പറയണം കാരണം മാറി വരുന്ന അടയാളത്തിന് തായുള്ള പേരാണ് താ പറയാൻ പറ്റാത്തതുകൊണ്ട് സുക്കുന് പറയുന്നില്ല സുക്കുന് വേറെ പേരാണ് അപ്പോ മാറി വരുന്ന അടയാളങ്ങൾക്ക് താഴുള്ള പേരാണ് പറയേണ്ടത് ഓക്കെ അന്നു മിനി അപ്പൊ അത് മീൻ വന്നപ്പോ എന്തായി സൂര്യനേക്കാൾ ദൂരെയാണ് നക്ഷത്രങ്ങൾ എന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു ആ ഹാദ ഇറ്റ് സഹേഹുൻഹാദക്ട് സഹീഹുൻ ശരിയാണോ ആ പറഞ്ഞത് ശരിയാണോ ആ സഹിഹുൻ ഹാദ ഇത് ശരിയാണോ ഞാൻ അതാ സഹേ അത് ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞിട്ട് മാഷ് സബ്ജക്റ്റ് മാറ്റി അതുകൊണ്ടാണ് മൂന്ന് ഡോട്ട് അവിടെ അവിടെന്നങ്ങ് വിട്ട് ഇൻസാന മിമ്മുല്ലിൻ സേന അപ്പൊ മിന്നിന്റെ കൂടെ മാ ചേർന്നപ്പ എന്തു വന്നു ഇത് ആ ഉമ്മാക്ക് അലിഫ് പോയി മാുടെ അലുപോയി അപ്പോൾ ഹർഫ് ജെറിൻ്റെ കൂടെ ഹർഫ് ജെറെന്നുള്ള ഞാൻ അറിയാമല്ലോ കെസർ വരുത്തുന്ന അക്ഷരമായ അക്ഷരങ്ങളുടെ കൂടെ അക്ഷരങ്ങളിൽ ഒന്നിൻ്റെ കൂടെ മാ വന്നാൽ എന്താവും അതിൻ്റെ അലിഫ് പോവും അതാണ് പൊതുവിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലി അതാണ് ഇവിടെ വന്നിരിക്കുന്നത് മിമ്മ

ബിമ മൈ മുർസലൂൻ അതൊക്കെ വായിച്ചോളൂ കൂടാൻഡ് അതതിൻ്റെ ഭാഗമാണ് ഓക്കെ അപ്പൊ ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഒരു ഭാഗമാണത് ഒരു സബ്ജക്റ്റാണത് ഏത് ആ മിമ്മ മിന്നിൻ്റെ കൂടെ ഹർഫ് ഹർഫ്ജെറിൻ്റെ കൂടെ മാ വന്നാൽ എന്താവും മാ ലാലിഫ് പോകും ഭീമ ലിമ മിമ്മ അമ്മ ഇതൊക്കെയാണ് അങ്ങനെ വരുന്ന സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ ഓക്കെ മിമ്മാഹുൽ ഉസ്മാൻ അപ്പോൾ അള്ളാഹു അപ്പോ ഖലഖയുടെ ഫാനിലാണ് ലഫ്ലുൽ ജലാലത്ത് ഔ എന്ന നാമം ഹലക്കയുടെ സബ്ജക്റ്റാണ് അതുകൊണ്ട് അതിന് ലമ്മത്ത് കൊടുത്തു പിന്നെ ഇൻസാന് അതിൻ്റെ മഫ്ഊലുൻ ബിഹി ആണ് മഫ്ഊലുൻ ബിഹി എന്നാ പറയുക ഹലക്കയിലെ ആണ് ഇൻസാൻ അതുകൊണ്ട് നെസ്ബ് കൊടുത്തു അല്ലെങ്കിൽ ഫത്തഹത്ത് കൊടുത്തു ഹലക്കുൽ ഇൻസാൻ യാ ഉസ്മാൻ ഉസ്മാൻ അള്ള എന്തിൽ നിന്നാണ് മനുഷ്യനെ ശ്രദ്ധിച്ചത് عثمان خلق الله الانسان من طين خلق الله الانسان من طين الله من شنه طين من ناصر احسنت يا عثمان تركت احسنت بلدن كرك نردد لنا احسنت അക്സൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഇതുണ്ടാവും കോണ്ടാക്സ് അനുസരിച്ച് അത് മാറി വരും അപ്പം നല്ലൊരു കാര്യം ചെയ്താൽ എന്ത് പറയും അക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡൺ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് പറഞ്ഞതെങ്കിൽ ശരിയാണ് കറക്റ്റാണ് എന്ന അർത്ഥം ഇപ്പം യാ വന്നപ്പോൾ എന്ത് ചെയ്തു അബിനെന്തു ചെയ്തു അബാബക്കരായി നമ്മൾ നേരത്തെ പറഞ്ഞു അബിനെ നസ്ബി ചെയ്യുമ്പോൾ അബു എന്നത് എന്താവും അബാ എന്നാകും എന്ന് പറഞ്ഞു അത് ഈ പാളത്തിലുള്ള ഒരു സജ്ജക്റ്റാണ് കേട്ടോ അപ്പോൾ യാ വരുമ്പോൾ ശേഷം വരുന്ന നാമത്തെ വേറെ ഒരു നാമത്തിലേക്ക് ഇളാഫത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ പേര് ഒറ്റ പേരല്ല വേറൊരു പേരുമായി ബന്ധപ്പെടുത്തി വരുന്നു എന്ന് പറഞ്ഞാലും മതി സംഭവം രണ്ടും ഇളാഫത്താണ് ആണെങ്കിൽ യാ കഴിഞ്ഞതിന് ശേഷം പത്തഹത്താണ് വരേണ്ടത് യാണ്ട് വിളിക്കുമ്പോൾ പത്തഹത്താണ് നേരത്തെ എന്ത് പറഞ്ഞു യാ ഉസ്മാനു എന്ന് പറഞ്ഞു ഉസ്മാനു അതേപോലെ ഉസ്മാനു എന്ന് പറഞ്ഞു പിന്നീട് അപ്പൊ അബിൻ്റെ പോയി അബിന് ലമ്മില്ല കാരണം അബിനെ ബക്കറിലേക്ക് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അബിനെ ബക്കറിലേക്ക് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അബൂബക്കർ നമ്മൾ പറയുമ്പോൾ ഒരു നാമമാണെങ്കിലും അതെന്താണ് രണ്ട് പദങ്ങൾ ചേർന്ന നാമങ്ങൾ നാമമാണ് ഒരു നാമമാണ് ബാബക്കർ എന്ന് പറഞ്ഞാൽ ബക്കറിൻ്റെ പിതാവ് എന്നാണ് അബുബക്കർ അങ്ങനെ പേരില്ലാൻ കാര്യം എന്താ ആണുങ്ങളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു ബുബക്കർ അങ്ങനെയാണ് ആണുങ്ങളുടെ പിതാവ് എന്ന അദ്ദേഹത്തിന് പേര് വന്നത് ബക്കർ എന്ന് പറഞ്ഞാൽ ആണ് അബാബക്കർ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ പിതാവ് കാരണം ആണുങ്ങളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ ദു അങ്ങനെ എന്തു ചെയ്തു അബാബ് അക്കർന്ന് പേര് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ കാൽബ എന്നോ അതുപോലെ എന്തോ ഒരു ഷിർക്കൻ പേരായിരുന്നു ഷിർക്കുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് എന്തു ചെയ്തു നബിസു അല്ലാസ്ലാം ആ പേര് മാറ്റി അങ്ങനെ അബൂബക്കർ എന്ന് പേരിട്ടു പിന്നീട് നബിസു അള്ളഹുസ്ലാം പറയുന്നതിനെ എല്ലാത്തിനും സത്യപ്പെടുത്തുന്നതുകൊണ്ട് നബി പറഞ്ഞോ അങ്ങനെയാണോ നബി അങ്ങനെ പറഞ്ഞോ അത് ശരിയായിരിക്കും വളരെ തന്നെ എന്ത് ചെയ്തു നബിസുല്ലാം അദ്ദേഹത്തിന് സിദ്ദീഖ് പേരിട്ട് അങ്ങനെയാണ് അബൂബക്കർ എന്ന് പറഞ്ഞത് അപ്പോൾ മിമ്മ ഹലഖുലാഹുൽ ജാൻ അപ്പം നേരത്തെ പറഞ്ഞ മിമ്മ ഇവിടെ വീണ്ടും വന്നു അത് പരിശീലിക്കാൻ വേണ്ടിയാണ് അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ ടെക്സിൽ അടയാളപ്പെടുത്തണം അപ്പൊ ജാൻ എന്താണ് ജിന്ന വർഗം അൽ ജിന്നത്തു എന്ന് പറയുന്നതുപോലെ അൽ ജിന്നത്ത് എന്ന് പറയുന്നതുപോലെ മറ്റൊരു പ്രയോഗമാണ് ജാൻ ജാൻ അപ്പോ അബ വന്നപ്പോഴത്തേക്ക് യാ വന്നപ്പോ അബ എന്ന് വന്നു ഒരു സംഗതി അതിന് നെസ്ബിയതു നസ്പിയതപ്പോൾ അതിന് അബു എന്നുള്ളത് അബ എന്നായി പിന്നെ അബിനെ ബക്കറിലേക്ക് ഇലാഫത്ത് ചെയ്താണ് അതുകൊണ്ട് ബക്കറിന് ഇലാഫത്തിന്റെ അടയാളമായ കെസർ തോന്നു ജാബക്കറിൻ അബൂബക്കർ അപ്പോൾ കാല അബൂബക്കർ രണ്ടാമത് അബൂബക്കർ മാത്രം പറയുമ്പോൾ അബന് അമ്മാണ് അതുകൊണ്ട് എന്തു ചെയ്തു അബൂ ബക്കറിൻ എന്ന് പറയും അള്ളാഹു ജിന്ന വർഗത്തെ എവിടെന്ന സൃഷ്ടിച്ചത് മിൻ നാരി എന്നാണ് സൃഷ്ടിച്ചത് അപ്പം ജാൻ ഒക്കെ ഖുറാനിൽ വായിക്കുമ്പോഴത്തേക്ക് എത്ര ഹർക്കത്ത് അർക്കത്തിട്ടണം ആറ് ഹർക്കത്ത് അർക്കത്തിട്ടണം കാരണം

ഇബിലീസ ഇബിലീസ് അപ്പ നേരത്തെ പറഞ്ഞ ഇന്ന പോലെ തന്നെ അന്നയ്ക്ക് ശേഷം വന്നാലും കൊടുക്കാം അന്ന അന്ന ലില്ലാഹി ലില്ലാഹി പറഞ്ഞു ആരോട് പറഞ്ഞു ആ അള്ളാഹുവിനോട് പറഞ്ഞു അപ്പോൾ ആമ്യുന്നു ഞാൻ അവനേക്കാളും ഉത്തമനാണ് ഐ ആം ബെറ്റർ ദാൻ ഹിം ഇവിടെ നിന്നാണ് അഹങ്കാരം തുടങ്ങുന്നത് അഹങ്കാരം തുടങ്ങുന്നതിൻ്റെ സംഭവം അവിടെ ആരായിരുന്നാലും മനുഷ്യനായിരുന്നാലും ഭിന്നായിരുന്നാലും ഞാൻ മറ്റവനേക്കാളും ഉത്തമനാണ് എന്ന ഒരു തോന്നലുണ്ടാകുന്നതോടുകൂടി എന്തായി അഹങ്കാരമായി അഹങ്കാരത്തിന്റെ ഒരു അണുളവെങ്കിലും അണു അളവെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്നാണ് ഇതാണ് ആർക്കും സംഭവിച്ചത് ബിലീസിനും സംഭവിച്ചത് ബിലീസ് പറഞ്ഞു അനഹു ഞാൻ അവനേക്കാൾ ഉത്തമനാണ് അപ്പൊ ഇവിടെ ഹലക്കത്തയില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹലക്ക ആയ ഒരു വെർബാണ് ഹലക്കത്ത കലക്കത്ത നമ്മൾ ടേബിൾ അടിച്ചുകൊണ്ട് അത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഹലക്കത്ത അപ്പൊ നീ ശ്രദ്ധിച്ചു പിന്നെന്താണ് എന്താണ് അവസാനത്തെ അക്ഷരമായ അശ്വതമായ മുത്തക്കല്ലിമാണ് സംസാരിക്കുന്ന യാ ആണ് ആ യാണെന്ത് ബിഹി കർമ്മം ഒബ്ജക്റ്റ് ആ യാണക്കത്ത എന്ന ക്രിയയുടെ കൂടെ ചേർന്ന് വന്നിരിക്കുന്നത് ആ അവിടെ ഹലക്കത്തയുടെ കൂടെ യാ ചേർന്ന് വന്നാൽ അതിൻ്റെ അവസാനത്തെ അടയാളത്തെ സുരക്ഷിതമായിട്ട് നിർത്താൻ വേണ്ടിയാണ് ഞാ ചേർക്കുന്നത് അല്ലെങ്കിൽ നീ ചേർക്കും നീ ചേർക്കും ന്യൂനൽ വ്യക്കായത്ത് എന്നാണ് അതിൻ്റെ പേര് പേര് പഠിച്ചു വെച്ചില്ലെങ്കിലും സംഗതി ആശയം മനസ്സിലാക്കിയിരിക്കണം ഈ പാളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാടത്തിൽ ഇത് വരും ഓക്കെ ഈ പാടത്തിൽ തന്നെ ഉണ്ട് ഓക്കെ ഈ പാളത്തിൽ തന്നെ ഉണ്ട് അത് അത് അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം എന്നിട്ട് നോട്ട് എഴുതി വെക്കണം അലക്കത്ത എന്നതെന്താണ് ഫെയില് മാറി ഗ്യാ മുത്തക്കല്ലിം മുത്തക്കല്ലുമിൻ്റെ യാ നമ്മൾ നമുക്ക് പഠിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിയയുടെ അവസാനം സർവനാമം ചേർന്ന് വന്നാൽ അതെന്തായിരിക്കും ആയിരിക്കും കർമ്മമായിരിക്കും അപ്പം ഹരക്കത്തയുടെ കൂടെ മുത്തക്കല്ലുമിൻ്റെ യാ ചേർന്ന് വന്നപ്പോൾ അത് ഒബ്ജക്റ്റാണ് കർമ്മമാണ് പക്ഷേ ഓബ്ജക് മുത്തക്കല്ലുമിൻ്റെ യാ ചേർന്ന് വന്നാൽ ക്രിയയോടൊപ്പം മുത്തക്കല്ലുമിൻ്റെ യാ ചേർന്ന് വന്നാൽ ക്രിയയുടെയും മുത്തക്കല്ലുമിൻ്റെ യാൻ്റെയും ഇടയിൽ എന്ത് ചേർക്കണം നീ ചേർക്കണം ക്രിയയാണെങ്കിൽ കേട്ടോ നമ്മൾ കിതാബ് പറയുമ്പോൾ കിതാബു ഹു അവൻ്റെ പുസ്തകം കിതാബി എൻ്റെ പുസ്തകം അപ്പം എന്ത് ചെയ്തു നമ്മൾ കിതാബു ഹു അവൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഇടത്തുള്ള എൻ്റെ എന്ന് പറയുന്നിടത്ത് നമ്മൾ അമ്മ മാറ്റിയിട്ട് എന്ത് ചെയ്തു കസർ കൊടുത്തു അത് നൗണിൽ പ്രശ്നമില്ല അതേസമയം വെർബിൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല കാരണം വെർബിൽ പലപ്പോഴും അതിൻ്റെ വെർബിൻ്റെ അവസാനത്തെ അടയാളം അറിയണം അടയാളം മാറിയാൽ പിന്നെ അർത്ഥം മാത്രമുണ്ടാവും അപ്പൊ കലക്കത്തേക്ക് വരം കലക്കുത്തീ എന്തായി അത് പെണ്ണിനോട് പറയുന്ന പോലെ ആയിപ്പോയി കലക്കുത്ത നീ ഒരു പുരുഷൻ സൃഷ്ടിച്ചു കലക്കു നീ ഒരു സ്ത്രീ ശ്രദ്ധിച്ചു എന്നാ മനസ്സിലെ ഇപ്പൊ എന്തായി അവിടെ ഉചിതമായ അടയാളം കൊടുക്കാൻ പറ്റില്ല നാമത്തിലാണെങ്കിൽ പറ്റും അപ്പൊ എൻ്റെ കിതാബ് എന്ന് പറയുന്നിടത്ത് കിതാബി എന്ന് പറയാം അതേസമയം കലക്കുത്ത എന്ന് പറയുന്നയിടത്ത് യാൽ മുറ്റക്കല്ലയും ചേർത്താൽ എന്നെന്തു ചെയ്യണം അവസാനത്തെ അടയാളം കറക്റ്റായിട്ട് നിലനിർത്താൻ വേണ്ടി എന്തു ചെയ്യും ഒരു ന്യൂന എന്ന് പറയും ആ വിക്കായത്ത് ന്യൂനുൽ വിക്കായത്ത് വക്കായക്കൈ വക്കായക്ക സൂക്ഷിച്ചു അപ്പോ ക്രിയയുടെ അവസാനത്തെ അടയാളത്തെ സൂക്ഷിച്ചു നിർത്തുന്ന ആളാണ് അനൂനം ന്യൂനുൽ വിക്കായത്ത് എന്ന് പറയും അപ്പൊ അനൂനൽ വിക്കായത്ത് പിന്നെ യാത്തക്കല്ലുമാണ് സംസാരിക്കുന്നതല്ല യാണാണ് അതിന്റെ ഒബ്ജെക്ട് നീ എന്നെ നാറിൽ നിന്നാണ് സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് രണ്ടും രണ്ടും വേർതിരിച്ച് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഈ ആയത്തിനെ ആയുധനെടുത്തുകൊടുക്കുന്നത് കലക്കത്തയുടെ കൂടെ നീ യാൽ മുത്തക്കല്ലി വന്നപ്പോൾ അവിടെ നീ ഇറക്കണം അതേസമയം മറ്റേത് സർവനാമം വന്നാലും വേറെ വൃത്തി നമ്മൾ പറഞ്ഞോത്ത ഹോ നീ അവനെ സൃഷ്ടിച്ചു ഹലക്കുത്ത ഹോം നീ അവനെ സൃഷ്ടിച്ചു ഹലക്കുത്ത ഹലക്കു ക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഹലക്കു കോം എന്നും പറയാൻ പറ്റില്ല കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ പറയാം പക്ഷെ പറയുന്നൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അതേപോലെത്ത നീ നീ എന്നെ സുധിച്ചു ഹലക്കുത്ത നീ ഞങ്ങളെ സൃഷ്ടിച്ചു നീ വരുമ്പോൾ യാ യാ വരുമ്പോൾ മാത്രമാണ് ഒരു നീ ചേർക്കേണ്ടത് ബാക്കി എല്ലാ സന്ദർഭത്തിലും അതിൽ മാറ്റമൊന്നുമില്ല

എത്ര സമാ ഇനയാണ് അള്ളാഹിന്റേത് സൃഷ്ടിച്ചത് എത്ര ആകാശത്ത് സൃഷ്ടിച്ചു യാ അബ്ദാഹി അപ്പൊ യാ അബ്ദാഹി നേരത്തെ യാ അബാ ബക്കർ പറഞ്ഞപ്പോഴത്തേക്ക് അബിനെ അബു എന്നതിന് നെസ്പ് കൊടുത്തപ്പോഴത്തേക്ക് അബാ എന്നായതാണ് അഥവാ ചെയ്തപ്പോ അബ എന്നായതാണ്

അതിന്റെ ഏകവചന സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ സ്ത്രീരംഗമാണോ പുല്ലിങ്കോണോ ആ എങ്ങനെ അറിയാം ഇല്ല എന്നാണ് ഉപയോഗിച്ചത്

ഇവിടെ എന്ത് ചെയ്തു സബന് സമാവാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സബ പുല്ലിംഗമായിട്ട് ഉപയോഗിച്ചു ഓക്കെ സമാവാത്തിനുള്ളത് യഥാർത്ഥത്തിൽ സമാവാത്തിന്റെ അടയാളം എന്താണ് ഇവിടെ സമാവാത്തിന് കെസറുണ്ട് ആ സബ സമാവാത്തിൻ കാരണം എന്താ മൂതായത് കൊണ്ട് എണ്ണപ്പെടുന്ന വസ്തു ആയതുകൊണ്ട് ദിവസം കൊണ്ടാണ് ാഹു അള്ളാഹ് സൃഷ്ടിച്ചത് എന്തിനെ ഭൂമികളില്ലല്ലോ ഭൂമികളൊന്നും കുറയാനിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലേ ആ എന്താ

അത് കെസറത്താണോ കസറത്താണ് കെസറത്ത് കേട്ടോ അത് ജർറ് ചെയ്യപ്പെട്ടതാണ് ജർറ് ചെയ്യപ്പെട്ടതാണ് കാരണം എണ്ണപ്പെടുന്ന വസ്തു ആയതുകൊണ്ട് വസ്തുവായതുകൊണ്ട് സബമാവാൻ രണ്ടാമത് വായിക്കുമ്പഴേ അടേറെപ്പെടുത്തണം അവിടെ സമാവത്തിന് എന്താ അടയാളം സമാവത്തിന് എന്താ അടയാളം വേണ്ടത് വത്തഹത്താണ് വേണ്ടത് കാരണം അദ്ദേഹത്തെ പറഞ്ഞാൽ പറയുക കാരണം കേട്ടോ ആ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണേലും ബിഹിയാണ് അവിടെ സ്ത്രീലിംഗ ബഹുവചനമായ ആകുമ്പോൾ ബിഹി സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമാകുമ്പോൾ അതിന് ഫത്ത് കൊണ്ടല്ല നെസ്ബ അടയാളപ്പെടുത്തുന്നത് മറിച്ചെന്താണ് നെസ്ബ് അടയാളപ്പെടുത്തുന്നത് സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനത്തിന് ഫത്തഹത്തില്ല എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാം എന്താണ് ഒന്നുകിൽ ഒന്നു ആയിരിക്കും അല്ലെങ്കിൽ ആ തീയോ തിന്നോ ആയിരിക്കും ഒന്നുകിൽ അത് ആയിരിക്കും അല്ലെങ്കിൽ കെസറായിരിക്കും പത്തഹത്തില്ല സ്ത്രീലിംഗ സുരക്ഷിത ബഹുവഞ്ജനത്തിന് എന്തില്ല അപ്പോൾ പത്തഹത്ത് കൊടുക്കേണ്ട സമയത്തും അതിന് കെസറത്താലം കൊടുക്കുക അപ്പൊ നമ്മള് കെസറത്ത് കൊണ്ട് ജെറു ചെയ്തു എന്നാണ് പറയേണ്ടത് സോറി സമാവാത്തിന് കൊണ്ട് നെസ് മുകളിൽ പറഞ്ഞ സബ സബമാവാത്തിന്സറത്ത് കൊണ്ട് പറഞ്ഞ നെസ്ബിതുറ കൊണ്ടല്ലൊണ്ട് ജെറെന്ന് പറയുന്നത് ഒരു പൊസിഷൻ സ്ഥാനത്തിന്റെ പേരാണ് ആ സ്ഥാനത്തിന്റെ പേര് അപ്പൊ സമാവാത്തിന് നെസ്ബാണുള്ളത് സമാവാത്തിന് നെസ്ബെന്ന് പറയുന്നത് എന്താണ് അന്ത്യത്തിൽ വരുന്ന ഒരു സ്ഥാനമാണ് അടയാളമാണ് കൊടുത്തത് പുറത്താൻ കൊണ്ട് എന്ത് ചെയ്തു നെസ്ബ് ചെയ്തു കാരണം സ്ത്രീലിംഗ സുരക്ഷിത ബഹുവജമായതിനാൽ അതിന് പത്തഹത്ത് കൊടുക്കാൻ പറ്റില്ല ഇനി അതിന്റെ പരിസരം വായിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമാകും അതിന് ഒറിഞ്ഞ അടയാളം എന്താണ് എന്ന് വാത്തി വാൽ വല്ലഅറുതാണ് അപ്പൊ വാ ചേർത്താൽ തൊട്ട് മുമ്പുള്ളതിന്റെ അല്ലേ വരേണ്ടത് തൊട്ടുമുമ്പളെന്താ അടയാളം എന്റെ അർത്ഥത്തില് പറഞ്ഞത് അപ്പൊ സംശയങ്ങളെടുത്താൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയാലും അറിയാൻ പറ്റും അതെ ക്ലൂ ആണ് ചിലപ്പോ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സമാവാത്തിന്റെ ഇപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കണം വാചേർത്ത് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അപ്പം തന്നെയാണ് ഇതിൻ്റെ അടയാളം ഓക്കെ അപ്പോ യൗമിൻ എത്ര ദിവസത്തിലാണ് അള്ളാ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അബ്ദുർ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ നേരത്തെ പറഞ്ഞേരത്ത് യാ അബ്ദർ റഹ്മാൻ യാ വന്നുകൊണ്ട് ശേഷമുള്ള അപ്പൊ യാ അബ്ദല്ലാഹി അബ്ദുറഹ്മാനി ഒക്കെ മനസ്സിലായല്ലോ ശേഷമുള്ളതിനോട് ബന്ധപ്പെടുത്തി പറയുന്ന നാമമാകുമ്പോൾ അവിടെ യാക്കി ശേഷം നെസ്ബാണ് കൊടുക്കുക ഒറ്റ നാമമാണെങ്കിൽ യാഹ്മു യാത്ര പറഞ്ഞതുപോലെ യാ യാഹമ്മദക്കെ ഒരു പേര് ഒരു ലമ്മായിരിക്കും വരിക ഒരു ലമ്മായിരിക്കും വരിക ഒരു ലമ്മത്തായിരിക്കും വരിക ഓക്കെ

വല്ലാർതാ ഉള്ളത് കൊണ്ട് നമുക്കൊന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകും ആയതുകൊണ്ട് താവുപയോഗിച്ചു സിത്തമിൻ അപ്പോൾ പ്രസ്താവനയാണെങ്കിൽ അഹസന്ത എന്നും പറയാം അതേപോലെ സഹിഹെന്നും പറയാം

അധികം ധാരാളം ആൺകുട്ടികൾ കസീറൊമ്മ ധാരാളം ആൾക്കാർ ഓക്കെ തീ കസീരമ്മിനല്ലായ തീ അനവധി സുക്തങ്ങളിൽ അള്ള പറഞ്ഞു ഇന്നഹു ഫലക്കമാവാത്തിൻ അവൻ ഏഴാകാശങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് സമാവാത്തിൻ്റെ അടയാളം എന്താണ്

ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സബ് എണ്ണപ്പെടുന്ന വസ്തു കൊണ്ട് സൂക്തങ്ങളിൽ അല്ല പറഞ്ഞിട്ടുണ്ട് അപ്രകാരം കേട്ടോ സിമിലർലി ഇന്നഹു കേട്ടോർലി വല്ല അപ്പൊ ഇവിടെ സമാവാത്തിക്ക് സമാവാത്തിൽ എന്താ അടയാളം

തീയ്യാണ് അവിടെ എന്താണ് ഫലത്ത സമാവത്തി അസമാവത്ത് മൻസൂബാണ് നെസ്ബി ചെയ്യപ്പെട്ടതാണ് അലാമത്തു നസ്ബിഹി അൽ എൻ്റെ അടയാളം ആണ് അതിന് കൊണ്ടാണ് നസ്ബി ചെയ്യുക എന്താണ് നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു സാനിയത്ത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹളത്താണ് യഥാർത്ഥത്തിൽ എന്ത് മൂമെന്റ് കേട്ടാ ലഹ്ലത്ത് മൂമെന്റ് ആ മൂമെന്റിൽ റന്നൽ ജെറസു ബെല്ലടിച്ചു വഹറജൽ മുതരിച്ചു മിനൽ ഫലി അദ്ധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പോയി കാരണം ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും പഠിപ്പിക്കൊന്നും കേൾക്കില്ല ചില അധ്യാപകർ വിചാരിക്കും അഞ്ചു മിനിറ്റിലൂടെ പഠിപ്പിച്ചിട്ട് ഇട്ടാണ് ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുന്നൊന്നും കുട്ടികൾക്കില്ല തന്നെ ബെല്ലപ്പോൾ തന്നെ മാഷ് പോയി ഹർജില മുതലിച്ച് അധ്യാപകൻ പുറപ്പെട്ടു മിനാൽ ഫി ക്ലാസിൽ നിന്നു റന്ന റിങ് ചെയ്തു റന്ന കേട്ടോ റിങ് ചെയ്തു ജറസ് ബെല് ജെറസ് ബെല് അത് പഴയവാക്കായിരിക്കും തീനിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ് പടത്തി ഒന്നും തോന്നുന്നു അല്ലേ ആ തീൻ തീനെന്താണെന്നുള്ളത് കഴിഞ്ഞ് പടത്തി വന്നായിരുന്നു റഫാ മുഹമ്മദ് അർത്ഥം എന്താണ് ആ കാലം തന്നെ ഈ അവസ്ഥ അതും വെള്ളം മുതല് ആ വെള്ളം ചേർത്ത മണ്ണാണ് വെള്ളം കൊണ്ട് കുഴച്ച മണ്ണ് അൽ മുഹ്തരിത്തു മിക്സ് ചെയ്ത് എല്ലാം പഠിച്ചോ അറബി എല്ലാം പഠിച്ചോ ഒരാള് സംസാരിക്കുന്നല്ലോ അറബിയില് നമുക്കൊന്നും മനസ്സിലായില്ല കുറച്ച് വായിച്ചു നോക്കാം പാഠം വായിച്ചിട്ടുണ്ടോ ഞങ്ങള് ചോദ്യം ചോദിച്ച പറയോ താലിബൻ വജദി ഹംസയോ

ചോദ്യം ആശയം മലയാളത്തിൽ അവരുടെ പേര് എന്താ ഉത്തരം ചോദ്യം ആ കുട്ടികൾ എന്തുകൊണ്ട് പോയി എന്നാണ് അപ്പൊ ടെൻസ് മാറ്റി പറയണം അതിന്റെ എന്താണ് പറയാ

അങ്ങനെ നമ്മൾ ഇത് മാറ്റി പറഞ്ഞ അങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ എന്ന് വേണം ആ അപ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് ഓർമ്മ വരേണ്ടത് കമറ് آنم شامس بنو من خلق الشمس خلقها الله آه. من خلق الشمس خلقها الله خلقها الله من خلق النجوم خلق خلقها, 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 خلقها الله خلقها الله هم ما نجوم ونبري هم ما الله ها آه. ها يعني كأنه إنك بارد تورينه ده

<الكتور> 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 <الإنسان من تيل> أسام خلق الله الانسان من طين اعملين بلا اسام اسامنا مما خلق الله الجان خلق الله الجان من النار من نار من نار تيل ننا.

العاشر في كم يوم خلق الله السماوات والأرض؟ خلق الله السماوات والأرض في ستة أيام. ما شاء الله في ستة أيام. الثاني السؤال الثاني أو التمرين الثاني أنا خير منه خلقتني من نار وخلقته من طين. ينور قوتين دورتي أنديرو من قال هذا؟ قال قال الله تعالى خير من ما രാ പറഞ്ഞത് ആയി മുഴുവൻ അല്ലാണ് പക്ഷേ ഈ കോട്ടിങ് ആര് പറഞ്ഞു പറഞ്ഞല്ലോ കുറാൻ ഈ പാലത്തിൽ ആല ഹൂ ീസു ആ അതിനെ പറഞ്ഞത് ഇബിലീസാണ് ആരോട് ആ അല്ലെങ്കിൽ അള്ളഹയോടാണ് പറഞ്ഞത് ലില്ലാഹി ലുല്ലാഹി പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം ആലയെ കൂടെ ചേർക്കാം

പേര് പറയുമ്പോ അല്ലുള്ളതിനൊക്കെ അല്ല പറയണം ഇല്ലാത്തതിന് ഇല്ലാതെ പറയണം അല്ലാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണേ മുമ്പെപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അറിവ് പഠിക്കുന്നുണ്ട് അതിൽ അല്ലില്ലാത്ത കുറെ പേരുകളുണ്ട് അധ്യായങ്ങളുണ്ട് പ്രവാസികന്മാരുടെ പേരുകളിലുള്ളത് അല്ലില്ല അതേപോലെ അബസ് അതേപോലെ സ്ഥലങ്ങളുടെ ഇതിന്റെ പേര് പറയുന്നുണ്ടല്ലോ സ്ഥലങ്ങളുടെ പേര് പറയുന്ന ഗോത്രങ്ങളുടെ പേര് പറയുന്നതൊന്നും എന്തില്ല സൂറത്തു ഖുറൈഷ് അതേപോലെ സൂറത്തു ഖവാഫിർ അപ്പൊ അതിൽ ഇല്ലാത്തത് ആ സൂറത്ത് നിന്നുള്ള കോട്ടിങ്ങടുത്തുകൊണ്ടാണ് സൂറത്ത് ഖവാഫിർ

ഫൈസലാണോ ചോദിച്ചത് മാജം സമായി എന്ന് ചോദിച്ച ഫൈസലല്ല അപ്പൊ എന്താണ് എഴുതിയായിരുന്നോ

ആദക്ക് എന്താ അർത്ഥം പറഞ്ഞത് അതതൊന്നുമല്ല ആദ എന്ന് മാവിയാണ് പറഞ്ഞാണ് ഉമ്മൻ ഒന്നുമല്ല ഉമ്മ എന്ന് ഉമ്മയും വാബെന്ന് പറഞ്ഞ വാപ്പയുമാണ് അൽ എന്ന് പറഞ്ഞാല് അബുൽ അബുൽ അബി അബുൽ വാപ്പ അല്ലെങ്കിൽ അബുൽ അബി ഔ അബുൽ ഉമ്മി ആദ്യത്തെ അമ്മ വരണം കേട്ടോ ആദ്യത്തുള്ള അമ്മ ബേസിക്കലി ഉള്ളത് രണ്ടാമത്തേലേക്ക് ബന്ധപ്പെടുത്തുകൊണ്ട് കസ് കൊടുക്കണം അബുൽ അബി ഔ അബുൽ ഉമ്മി ഒന്നുകിലും വാപ്പയുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മായുടെ വാപ്പ

അതിന്റെയൊക്കെ കണ്ടുപിടിക്കണം ബാക്കിയുള്ള എന്റെ മുതൽ ഹദർമെന്നൊക്കെ പറഞ്ഞില്ലേ അത് അവിടെ കിടക്കയാണ് കേട്ടോ സ്വനാ എന്ന് വാക്കില്ലേ അതേപോലെ മുതൽ ഹദറമോത്ത് വരെ എന്ന് പറഞ്ഞ ഓർമ്മിച്ചാ മതി ആ പിന്നെ ഇത് രണ്ടും ഇപ്പോഴും ഉള്ളത് ഹദറമൌത്തും സാഹും എമല്ലാ ഉള്ളത് പിന്നെ അന്ന് അങ്ങനെ പറയാൻ കാരണം എന്താന്ന് ആർക്കെങ്കിലും അറിയാമോ സെന്യാ മുതൽ ഹദറമൌത്ത് വരെ എന്ന് പറഞ്ഞാൽ അത് കൊള്ളക്കാരുടെ ഏരിയ ആയിരുന്നത് അവിടെ കൊള്ളക്കാർ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില സ്ഥലങ്ങളുണ്ടല്ലോ ഓട്ടോറിക്ഷ വിളിച്ചാത്ത സ്ഥല വിളിച്ചാൽ വരാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു പണ്ട് പെണ്ണൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ ആന്ധ്രയിലുണ്ട് വണ്ടിയൊക്കെ വിളിച്ചാല് വരൂല്ല അവിടെ കാരണം അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒരു കൈ അവിടെ വെട്ടി തോട്ടിലിട്ടിരുന്നെന്ന് പറയും അല്ല അവൻ്റെ കാലം അവിടെ കിടക്കുമെന്ന് പറയും അങ്ങനെയൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ഥലമായിരുന്നു സൻ്റ് മുന്നോദ്ദൻ ഹദർ മുഹത്തവർ അതുകൊണ്ട് ഞാൻ റസൂള്ളി വലസ് പറഞ്ഞത് സന് രാഹുമുദ്ദൻ ഹൈദർ അമത്തവരെ ഒരാട്ടിടേന് തൻ്റെ ആട്ടിന് മറ്റത്തെ പിടിക്കുന്ന ചെന്നായല്ലാതെ വേറെ ആരെയും പേടിക്കാതെ പോകാനുള്ള എന്ന് പറയാനുള്ള കാരണം ഇതാണ് ആ പ്രദേശത്ത് തന്നെ പറയാൻ കാരണം അത് കൊള്ളക്കാല ഏരിയ ആയിരുന്നു എന്തായാലും ഇത് രണ്ടും അവിടെ യമലാണ് സംഭവം ഒന്നാമത് സ്വനായ് അവിടുത്തെ ആസിമത്താണ് മിസ്രാത്തു ആ അൽകാഹിറത്തു അപ്പം എല്ലാത്തിനും പറഞ്ഞാൽ ആസിമത്തുൽ ഇറാഖി ആസിമത്തുൽ മമലക്കത്തി ആസിമത്തുൽ യമനി പിന്നെ മിശ്ര വന്നപ്പോഴും എന്താണ് മിശ്ര കൊയർ മുൻസരിപ്പാണ് മറ്റെല്ലാം അല്ലുണ്ട് അല്ലുള്ളതിനെല്ലാത്തിനും എന്തു ചെയ്യും സ്വീകരിക്കും ആസിമത്ത് പറയുമ്പോൾ ആസിമത്ത് ഇറാഖി ഇറാഖിൻ്റെ തലസ്ഥാനം അപ്പം ഇറാഫത്താണത് ആസിമത്ത് മിസ്ര അപ്പം മിശ്രന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പത്തകം കൊടുക്കുകയുള്ളു പത്തകത്തെ കൊടുക്കുകയുള്ളു അൽ ഖാഹ്റത്തു അസാദിസ് ഇഖ്രംസിലത്ത് സുമബിൽ ജുമലാത്തി മുസ്താമിലൻ ഷേല താജ്ബ് അപ്പം താജ്യുബ് ഉപയോഗിക്കണം കേട്ടോ എക്സ്ക്ലമേറ്ററി വെർബ് ഉപയോഗിക്കണം

ഈ മനുഷ്യൻ എത്ര പൊക്കമുള്ള അപ്പൊൻ എന്നതിന്റെ എന്തെടുക്കേണ്ടത് സൂപ്പർ ലേറ്റീവാണ് എടുക്കേണ്ടത്

അജ്മലും എടുത്തിട്ട് എന്തു ചെയ്യണം അതിൻ്റെ അവസാനം പത്ത് ഹാക്കിയാണ് പറയേണ്ടത് മാ അജ്മല ഓക്കെ അത്വല മാ അജ്മല മാ അജ്മൽ അപ്പോൾ അതിനെ ഇതിനെ ഉദ്ദേശിച്ച് പറയുന്നത് ഏതിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അതിനെന്തു ചെയ്യണം നെസ്ബേ ആണ് മാ അജ്മല എന്ന് പറയുന്നത് അല്ലെ മാഅത്തു മല എന്ന് പറയുന്നത് തൊവീലിൻ എന്ന ഏത് ഏത് പദം ഉപയോഗിച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത് അതിനെ എന്തു ചെയ്യണം സൂപ്പർലേറ്റീവ് ആക്കണം സൂപ്പർലേറ്റീവ് ആക്കിയിട്ട് അതിന് അവസാനം പത്ത് ഹത്താൻ കൊടുക്കുക എന്നതാണ് പ്രയോഗം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം ഏതിനെയാണോ അങ്ങനെ പറഞ്ഞത് അതിന് നെസ്പ് കൊടുക്കണം അതാണ് എന്ന് പറഞ്ഞാൽ പച്ചമലത്തിൽ പറഞ്ഞാൽ ഇതിനെ ഈ കാറിനെ മനോഹരമാക്കിയത് എന്തൊരു വസ്തുവാണ് എന്നാണ് ചോദ്യം പക്ഷെ പ്രയോഗത്തിലതിൻ്റെ അർത്ഥം എന്താണ് എക്സ്ക്ലമേറ്ററി മീനിങ് ആണ് അപ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് കറീസ് ഓക്കെ അപ്പൊ പിന്നെന്താ പറഞ്ഞത്യത്തിസ് ഉപയോഗിച്ചാണ് പറയേണ്ടത് അപ്പം നമുക്ക് അറിയാത്ത വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ما أبرد هذا الماء هذا الماء ما أبرد هذا الماء النجوم جميلة ما أجمل ما أجمل أجمله. أجمله. ما أجملها ما أجمل أجمله. آه. هذه آه. النجوم النجوم هذه للرذوم ما أجمل ما اجمل النجوم ما أجمل النجوم آه.

അറബി ഭാഷ അറബി ഭാഷ എളുപ്പമാണെന്നാണ പറഞ്ഞത് എത്ര എളുപ്പമാണ് അറബി ഭാഷ എത്ര എളുപ്പമാണ് ആ അറബിക് ലാംഗ്വേജ് അൽഹാമിസ് അപ്പൊ അവിടെ എന്താണ് ജനറൽ ആണ് ഹാദായും ഒന്നുമില്ല നക്ഷത്രങ്ങളിൽ എത്ര ധാരാളമാണ് എത്ര അധികമാണ് മാ ആ എത്രയധികമാണ് പാൽ എത്ര നല്ലതാണ് അതിന്റെ കുട്ടിക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ എന്നുള്ള വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ശരിയാത്തറിഞ്ഞാല് വേഗതയുള്ളത് വേഗതയുള്ള

നല്ല കാര്യങ്ങളായിരുന്നു ചീത്ത കാര്യവും ആകാം കേട്ട് എത്ര വൃത്തികെട്ടതാണ് അങ്ങനെയും പറയാം സംഭവം എക്സ്ക്ലമേറ്ററി ആണെന്നേ ഉള്ളൂ നല്ലതുമാകാം ചീത്തയുമാകാം അപ്പോ കെ കെ ജി വിചാരിക്കേണ്ട നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചെന്ന് നമ്മൾ ഇവിടെ നിർത്താൻ പോവാണ് ഒരു കേക്കാക്ട് ചെയ്യാൻ ഒരു ഒരാളെ തന്നെ ആയിരുന്നു കോണ്ടാക്ട് ചെയ്തായിരുന്നു കേക്കേ ഇല്ലല്ലോ ഒരു ഹസൻഗോയ സാഹിബ് കോണ്ടാക്ട് ചെയ്യേ നിങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് ഗൈഡ് ചെയ്തോടും അദ്ദേഹം നമ്മളെ കോഴിക്കോട് ക്ലാസ്സിലൊന്ന് ഇടയ്ക്ക് ഒന്ന് അപ്പൊ ഈ കേട്ട് നമ്പർ കൊടുത്തില്ല നിങ്ങളെ സെയിം ഏജ് ആയതുകൊണ്ട് പിന്നെ അടുത്ത് അതിനടുത്തുള്ളതാണ് അവിടെ അല്ല നിങ്ങളെ സിവിൽ സ്റ്റേഷൻ അടുത്തല്ലേ അവിടെ അല്ല കുറച്ച് പേരുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ആ പള്ളിയിൽ അവിടെ പോയാൽ മീറ്റ് ചെയ്യാം അദ്ദേഹം കേട്ടി തരും അത് പറഞ്ഞു ഓക്കെ നല്ല പുതിയതായിട്ടൊന്നും പറഞ്ഞല്ലേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കി തന്നിട്ടുണ്ട് നെസ്ബ് വന്നതും അതേപോലെ പിന്നെ അബൂവിന്റെ കാര്യം പിന്നെ കാര്യം ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ രണ്ടാമത്തെ വായന അടയാളപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സുമാനോ തോല അറബി ഭാഷ നന്നായി പഠിക്കാനും അതിലൂടെ ഖുർആന്റെ വിഹായസിലേക്ക് അറബി ഭാഷയിലെ വിഹായസിലേക്ക് കടക്കാനും അങ്ങനെ ഖുർആാന്റെ ആഴത്തിലുള്ള വായനയും ചിന്തയും പഠനവും മനനവും അതാണ് അല്ല ചോദിക്കുന്നത് അഭയത്ത് ദബ്ബറൂണ ഖുർആാൻ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിലൂടെ എനിക്ക് എന്ത് പഠിക്കാൻ ഇതിലൂടെ എന്ത് എനിക്ക് എന്ത് മനസ്സിലാക്കാൻ എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് കുറാൻ പഠിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ പിന്നീട് നമ്മൾ പടിപടിയായിട്ട് അതിൻ്റെ ഓരോ ലെയറും മാറ്റി അടുത്ത ലെയറിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു തോഫുക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും അല്ല മറ്റു തരട്ടെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരെ ഫലസ്തീനിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ പുനർന്നൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ മഴയും അതോടനുബന്ധമായ അസൗകര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് എല്ലാം അവർക്കല്ലെങ്കിൽ നമുക്ക് പാഠമാണ് നമ്മളെ സമയത്തോളം ചോദ്യചിഹ്നമായി ചോദ്യചിഹ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു മുസ്ലിം ഉമ്മത്ത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അഥവാ മുസ്ലിം ഉമ്മത്തിന് ഉമ്മത്തിനെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല നിങ്ങൾ സ്വയം സംരക്ഷിച്ചോളണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ള അല്ല സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സഹായം ലഭിക്കൂ അല്ല നമ്മെ സഹായിക്കണമെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം കൂനു അൻസാർ കൂനുവൻസാറല്ലോ നിങ്ങൾ നമ്മൾ അള്ളാവിൻ്റെ സഹായികളായി മാറണം അങ്ങനെ എൻ്റെ എൻസറുള്ള എൻസർക്കും അങ്ങനെയാണെങ്കിൽ അള്ള നാം അല്ലാതെ സഹായിച്ചാൽ അല്ല നമ്മെ സഹായിക്കും അല്ല നമ്മെ സഹായിച്ചാൽ പല കാലി വരക്കും നിങ്ങളെ അതിജയിക്കാൻ വേറെ ആരുമുണ്ടാവുകയില്ല അപ്പൊ ആ രീതിയിൽ നാം നമ്മുടെ എൻറ്റിറ്റി എപ്പോഴും നിലനിർത്തുക നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് സത്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് നീതിക്ക് വേണ്ടി നമ്മൾ നിലക്കൊണ്ടതിന് ന്യായത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് ദീനിനു വേണ്ടിയാണ് നാം നിലകൊള്ളേണ്ടത് നമ്മളെല്ലാം ദീനിന് അനുകൂലമായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഞാൻ എൻ്റെ മക്കൾ എൻ്റെ പഠനം എൻ്റെ മക്കളുടെ പഠനം എൻ്റെ മക്കളുടെ ജീവിതം അവരുടെ ഭവനം അവരുടെ വിവാഹം അവരുടെ ജോലി അങ്ങനെ അവരുടെ വരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തി നമ്മൾ ദീനിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും അല്ല തന്നിരിക്കുന്നത് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അതാണ് പറഞ്ഞത് കൊന്ത എന്താണ് നിലീഫതൻ ഞാൻ ഭൂമിയിലൊരു പ്രതിനിധി അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് അവിടെ പോലെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും

ഊറുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അടങ്ങാത്ത ഒരു അഭിനിവേശം അതിനോട് ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട സംഗതികളിൽ അവർക്ക് ഇൻവോൾവ് ആകാൻ കഴിയൂ അവരേത് മേഖല ചെന്നാലും അവരുടെ അസ്തിത്വം ദീനിന്റെ അസ്തിത്വമാണ് ഇസ്ലാമിന്റെ അസ്തിത്വമാണ് ഷഹാദത്ത് സർട്ടിഫിക്കറ്റ് അവരുടെ ഡിസ്പ്ലേ ചെയ്യണം أبوي <applause> دي الله يوفقكم اديني التوفيق ربنا في الاخره خير من هذا برحمتك يا ارحم الراحمين ان الله تعالى وسلم سلم على اخيه محمد وعلى اله وصحبه اجمعين الى اللقاء باذن الله والسلام عليكم ورحمه الله وعليكم السلام ورحمه الله